നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും സൂര്യാസ്തമനം കണ്ടിട്ടുണ്ടോ? അതും ദേ ഇതേപോലെ നമ്മുടെ ആലപ്പുഴ ബീച്ചിനെയും അതേപോലെ സൂര്യാസ്തമയം ഒരേപോലെ നമുക്ക് അടിപൊളി രീതിയിൽ ഒരു വ്യത്യസ്ത എക്സ്പീരിയൻസ് കൂടെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതിന്റെ കുറച്ച് വീഡിയോ വിശേഷങ്ങളാണ് എന്നുള്ളത്. ഇവിടെ എല്ലാ സൈഡ് നമ്മള് വന്ന സൈഡ് കംപ്ലീറ്റ് ഇതാ, എല്ലായിടത്തും ആൾക്കാർ ഇറങ്ങി നിന്ന് സൺസെറ്റ് കാണാം. കാരണം അജാത ലുക്ക് ആട്ടോ ഇവിടെ നിന്ന് കാണാണ്ട്. നമ്മളിപ്പോ നിൽക്കുന്നത് ആലപ്പുഴ ബൈപ്പാസിന്റെ താഴെയാണ്. എന്തുകൊണ്ടാണ് ആലപ്പുഴ ബൈപ്പാസ് താഴെ എന്ന് വെച്ചാൽ, ഇവിടെ നമ്മളിപ്പോൾ നേരെ ചെന്ന് ബൈപ്പാസിലേക്ക് കയറും. കയറിയിട്ട് നിങ്ങൾക്കറിയാം ബീച്ചിൽ കൂടെയാണ് നമ്മുടെ ഈ ബൈപ്പാസ് പോകുന്നത്. അപ്പോൾ ബൈപ്പാസിൽ നിന്നുകൊണ്ട് നമുക്കൊരു സൺസെറ്റ് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് വീഡിയോ ആണ്. അത് ആരും ചെയ്തിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ബൈപ്പാസ് ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അതിന് മുന്നേ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തീർച്ചയായിട്ടും ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ട്രാവൽ അതുപോലെ ഒരുപാട് ഫുഡ് വ്ളോഗുകൾ വരുന്നൊരു ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനൽ കയറി നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടേണ്ട ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. നമ്മളിപ്പോൾ യൂട്യൂബ് തുറന്ന് നോക്കുകയാണെങ്കിൽ ആലപ്പുഴ ബൈപ്പാസിന് അടിച്ചുകൊടുക്കാൻ ഒരുപാട് വീഡിയോസ് ആലപ്പുഴ ബൈപ്പാസിൻ്റെ ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഈ ചെയ്ത ഒരു വീഡിയോ പോലെ ഒന്നോ രണ്ടോ കണ്ടോ ഉണ്ടെങ്കിലായി. കാരണം ആലപ്പുഴ ബൈപ്പാസിൽ നിന്നുകൊണ്ട് സൺസെറ്റ് കാണുക എന്നൊരു എക്സ്പീരിയൻസ് രീതിയിലായിരുന്നു ഞാൻ ആദ്യമേ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അവിടെ ചെന്ന് ആ സൺസെറ്റ് ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കൂൾ ഫീലാണ്. സാധാരണ നമ്മൾ ബീച്ചിൽ ചെന്ന് നിന്ന് കാണുന്നതിനേക്കാൾ ഒരു വ്യത്യസ്തമായ അനുഭവമാണ് അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇത് നമ്മുടെ സർവീസ് റോഡാണ്. അപ്പോൾ സർവീസ് റോഡ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഈ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടെ കണക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ചെന്ന് കയറി ഇനി ഫ്ലൈ ഓവറിലെത്തുക. അവിടെ നമുക്ക് ബീച്ച് സൈഡിൽ പിടിക്കണം. Entering to Alappi bypass. അങ്ങനെ നമ്മൾ അസ്തമയ സൂര്യനെ ബൈപ്പാസിൽ നിന്നുകൊണ്ട് കാണാനുള്ള ഒരു ശ്രമം, അത് എത്രത്തോളം സക്സസ് ആണെന്നുള്ള നോക്കട്ടെ. വണ്ടികളൊക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ട് കേട്ടോ. ഇതേ ലൈറ്റൊക്കെ ഇട്ട് രാത്രി കിടിലായിരിക്കും ഇതിലേ കൂടെ പോകാനാണ്. ആയിവ കിടിലല്ലേ. ഇത് ഫോണിൽ കൂടെ വരുന്നതുകൊണ്ടാണ് ഒരു ക്ലിയർ ഫീൽ നിങ്ങൾക്ക് തോന്നുന്നത്. ആക്ച്വലി കണ്ണുകൊണ്ട് കാണാനായിട്ട് ഇത് സൂപ്പർ സംഭവം കേട്ടോ. അയ്യോ വണ്ടിയൊക്കെ കയറിയത് ഇറക്കം കണ്ടോ. സാധാരണ എല്ലാവരും അസ്തമയ സൂര്യനെ കാണാൻ ബീച്ചിൽ വരാറുണ്ട് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്നത് എലിവേറ്റഡ് ഹൈവേയിലാണ്. 13 കിലോമീറ്ററോളം ആണ് നമ്മുടെ ഈ എലിവേറ്റഡ് ഹൈവേയുടെ ലെങ്ത് എന്ന് പറയുന്നത്. വണ്ടി അങ്ങനെ നൈസായിട്ടും സൈഡാക്കിയിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു പാർക്കിംഗ് ഏരിയ ഒന്നുമല്ല, മുന്നിൽ ഒന്ന് രണ്ട് വണ്ടികൾ ഒതുക്കിയേക്കുന്ന കണ്ടുകൊണ്ടാണ് നമ്മൾ ഒതുക്കിയത്. ഇത് ക്രോസ് ചെയ്ത് നമുക്ക് അപ്പുറം പോകണുണ്ട്. ഈ ഫ്ലൈ ഓവർ താഴെ എന്ന് പറയുന്നത് ആലപ്പുഴ ബീച്ചാണ്. ആലപ്പുഴ ബീച്ച് ഇഷ്ടംപോലെ ആൾക്കാർ വന്നേക്കുന്ന കാണാം ഈ സൺസെറ്റും കാര്യമൊക്കെയാണ്. പക്ഷെ നമ്മൾ ഒരു പടിക്ക് വെറൈറ്റി ഫീലിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ ഈ ഫ്ലൈ ഓവറിൽ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. നമുക്ക് ഫോണിൽ കൂടെ നിങ്ങൾ കാണുമ്പോൾ എത്രത്തോളം അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഭയങ്കരമായ ഒരു ഫീലാണ്. നല്ല കാറ്റും ഉണ്ട്. ആലപ്പുഴ ബീച്ച് നമ്മൾ പരന്ന് കിടക്കുക, നമ്മൾ ആലപ്പുഴ മൊത്തം നമുക്ക് ഇവിടെ നിന്ന് കാണാം. അതേപോലെ അതേ സമയം തന്നെ നമുക്ക് സൂര്യനെ കാണാം. അതേ താഴെയൊക്കെ വണ്ടി പാർക്ക് ചെയ്തേക്കാണ്, നമ്മുടെ സർവീസ് റോഡിൻ്റെ അവിടെയാണ്. ഇവിടെ ഇതുപോലെ ഒതുക്കാനായിട്ടായാലും പോലീസ് കുറച്ചാളോട് ചിലപ്പം സമ്മതിക്കുമായിരിക്കും. ആദ്യമായിട്ട് ആയതുകൊണ്ടാണ് ചിലപ്പം പോലീസുകാർ സമ്മതിക്കുന്നത്. എൻ്റെ ബാക്കിൽ കിടലം വ്യൂ ആട്ടോ നമുക്ക് ഇവിടെ നിന്ന്. നിങ്ങളെ ബൈക്കിലൊക്കെ വരെയെങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ച് ഒതുക്കിയൊക്കെ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നല്ലേ. ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ ഇത്. നമ്മുടെ പുറയിൽ കാണേ ലൈറ്റ് ഹൗസ്, അവിടെ ലൈറ്റ് ഹൗസ് നമുക്ക് കാണാൻ പറ്റും. ആ വോളിയം എത്രത്തോളം കിട്ടുമെന്ന് അറിയത്തില്ല, കാരണം വണ്ടികളൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കില്ലേ. അതുകൊണ്ട് വണ്ടികളൊക്കെ പൊക്കോണ്ടിരിക്കട്ടോ. നമ്മുടെ ആ കൊല്ലം ബൈപ്പാസ് ഉണ്ടല്ലോ, അത് നമ്മൾ കായലിൽ കൂടെ നമ്മൾ പോകും, അഷ്ടമടി കായലിനടുത്ത്. പക്ഷെ അതുപോലല്ല നമ്മുടെ ഈ ഒരു ഫീല്. ഇപ്പം നമുക്ക് താഴെ വന്ന് ബീച്ചിൽ വന്നിട്ട് അവിടെ നിന്നുള്ള വ്യൂ ഇവിടെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ മേളിൽ നിന്ന് കാണുന്നതും താഴെ കാണുമ്പോൾ ഒരു വേറെ എക്സ്പീരിയൻസാണ്. നമ്മളെന്താ പറയുക, കുറച്ച് ഒരു ഉയരമുള്ള കെട്ടിടത്തിൻ്റെ പുറത്ത് നിന്ന് നമ്മൾ കാണുന്ന വ്യൂ പോലാണ് ഈ ബൈപ്പാസിൻ്റെ മുകളിൽ നമ്മൾ കാണുമ്പോൾ. ആദ്യം ഒരു വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഈ വണ്ടി ആദ്യം കൊണ്ട് ചവിട്ടിയതാണ്. പിന്നെ ബാക്കിൽ വരുന്ന വണ്ടികൾ നമ്മുടെ വണ്ടി. അപ്പോഴത്തേ ഓക്കെ മുന്നോട്ട് മുന്നോട്ടൊക്കെ വണ്ടികൾ സൈഡാക്കാൻ തുടങ്ങി. ആക്ച്വലി അതൊരു പാർക്കിംഗ് ഏരിയ പോലെ ആയി. നമ്മുടെ വണ്ടിയുടെ പുറയിലൊക്കെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പം നമ്മള് തിരിച്ചു പോട്ടെ. നല്ല വണ്ടി വരാ, ചാടിക്കോ ചാടിക്കോ. ആദിഷ് ബ്രോ എടാ വണ്ടി വരാ, എനിക്ക് കയറാണ്ടത്തില്ല. വണ്ടി വണ്ടി ഇല്ലേ കൂടെ ഞാൻ എങ്ങനെ കയറാനാ? ഇത് കണ്ടോ, ഇവിടെ എല്ലാ സൈഡ് നമ്മള് വന്ന സൈഡ് കംപ്ലീറ്റ് ഇതാ, എല്ലായിടത്തും ആൾക്കാർ ഇറങ്ങി നിന്ന് സൺസെറ്റ് കാണാം. കാരണം അജാതെ ലുക്ക് ആട്ടോ ഇവിടെ നിന്ന് കാണാണ്ടതേ. നമ്മളപ്പുറത്തെ സൈഡിൽ കൂടെ വന്നിട്ടും കാര്യമില്ല, ഇതേപോലെ വ്യൂ ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ നേരത്തെ കണ്ട വ്യൂ തന്നെയാണ് ഉള്ളത്, അതുകൊണ്ട് നമ്മൾ ഇനി ഇറങ്ങുന്നില്ല. കാരണം എല്ലാ സൈഡിലും ആളിതാ ഇറങ്ങി നിൽക്കുകയാണ്, വണ്ടികളെല്ലാം സൈഡാക്കി. ഞാൻ ആദ്യം പറഞ്ഞുള്ള തുടക്കമായിട്ടായിരിക്കാം പോലീസുകാർ ഇതാണ്ട് സമ്മതിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം പോലീസുകാർ ആൾക്കാരെ മാറ്റുന്നുണ്ട്, ഇതേ പോലീസൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഈ വണ്ടികൾ പാർക്ക് ചെയ്തെങ്കിൽ ഉണ്ടല്ലോ, അവിടെ പോലീസുകാരെ നിപ്പുണ്ട്. വണ്ടികൾ പാർക്ക് ചെയ്തു, പക്ഷേ അത് പാർക്കിംഗ് ഏരിയ അല്ല. പോലീസ് വന്ന് പെറ്റി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൺ റിസ്കിൽ വേണം അത് പാർക്ക് ചെയ്യാനായിട്ട്. കാരണം പാർക്കിംഗ് ഏരിയ ഇല്ലാത്തതുകൊണ്ട് പോലീസ് വരും, പെറ്റി അടിക്കും, സ്വാഭാവികമാണ്. ഈ ലൈറ്റൊക്കെ രാത്രി ആകുമ്പോൾ അടാറ് ലുക്കായിരിക്കും കേട്ടോ, ഈ ലൈറ്റൊക്കെ കാണാനായിട്ട്. രക്ഷ ഉണ്ടാവില്ല. ഫ്ലൈ ഓവറിൽ നിന്ന് ഇറങ്ങിയിട്ട് ബീച്ചിലേക്ക് പോവാണ്. ഫ്ലൈ ഓവർ, എലിവേറ്റഡ് ഫ്ലൈ ഓവർ വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ എന്താ പറയാ, ഒരിടത്ത് നിന്ന് കട്ട് ചെയ്ത് ബീച്ചിലേക്കുള്ള വഴിയാണ്. എക്സാക്ട് വഴിയോ എന്നല്ല, ജോഗ്രഫിക്കലി നോക്കി കൊളോക്കലി പൊക്കൊണ്ടിരിക്കുക. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഫ്ലൈ ഓവറിന്റെ അടിയിൽ എത്തിയിട്ടുണ്ട്, അതായത് ബീച്ചിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളാണ്ട് ഇതിന്റെ തൊട്ട് മുകളിൽ കൂടെ ഇലേക്കൂടാട്ടോ നമ്മൾ ആക്ച്വലി പോയത്. വീഡിയോ കവർ ചെയ്തുകൊണ്ട് നമ്മൾ പോയത് ബീച്ച് എത്തി, സംഭവം ബീച്ച് എത്തി. ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന സൺസെറ്റ് നിങ്ങൾ നോക്കുക, അതും നമ്മൾ മുകളിൽ നിന്ന് കണ്ട സംഭവം. ഇവിടെ സൺസെറ്റ് കാണാൻ വഴിയില്ല, സൂര്യൻ താഴേക്ക് പോയി കാണും. സമയം അത്രയായി, കാരണം കറങ്ങി വരിക എന്ന് പറയുന്നത് ഇവിടെ ടാസ്കാണ്. വൺ ടാസ്കാണ് നമ്മൾ എലിവേറ്റഡ് ഹൈവേയിൽ നിന്ന് തിരിച്ചിറങ്ങി വരണം. ഇപ്പോഴും മേള ആൾക്കാർ നിൽക്കുകയാണ് ആ വ്യൂസും കാര്യമൊക്കെ കാണാനായിട്ട്. പക്ഷെ ആ താഴേന്ന് ആ ഒരു വ്യൂ നമുക്ക് കാണുമ്പോൾ ആ ഒരു ആംബിയൻസ് നമുക്ക് കിട്ടുന്നില്ല, അതെ കണ്ടില്ലേ. അപ്പൊ ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ട് ഒരു എക്സ്പീരിയൻസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഫ്ലൈ ഓവർ കൂടെ പോയത്. അതിന് ശേഷം താഴെ വന്നിട്ട് നിങ്ങളാണ് ഈ ബീച്ചിൽ ഇത് കാണിക്കുന്നത്. അപ്പം സന്ധ്യ മയങ്ങി വരുന്നുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ വെട്ടത്തിന്റെ ഇഷ്യൂ ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം. അപ്പൊ ആദ്യം നമ്മൾ വലിച്ചു കിട്ടുന്നില്ല. അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഫുഡും ട്രാവലിലേക്ക്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇപ്പോഴേ വെക്കുക, വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണം. സോ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ദിസ് ഈസ് ശ്രീരാജ് സൈനിങ് ഓഫ് ഫ്രം വി ബ്ലോഗ് ഫോർ യു.